കാസർഗോഡ് ബദിയടുക്ക പഞ്ചായത്തിൽ ഏണിയാർപ്പ് കുടിവെള്ള പദ്ധതി മുടങ്ങി. വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് പദ്ധതി താളം തെറ്റിയത്. ഇതോടെ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുടങ്ങിയത്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. 2006 മുതലാണ് ഏണിയർപ്പ് കുടിവെള്ള പദ്ധതി 50 കുടുംബങ്ങൾക്കായി ആരംഭിച്ചത്. മികച്ച രീതിയിൽ മുന്നോട്ടു പോയ പദ്ധതി വൈദ്യുതി കുടിശ്ശിക അടക്കാത്തതിനെ തുടർന്നാണ് പ്രതിസന്ധിയിലായത്. ഉപഭോക്താക്കൾ പണം പഞ്ചായത്തിൽ അടച്ചെങ്കിലും KCB പണം നൽകിയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കുടിശ്ശികയായി 12 ലക്ഷം രൂപയാണ് അടക്കാനുള്ളത്. കുടിവെള്ളത്തിനായി ഈ പദ്ധതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ബദൽ മാർഗങ്ങൾ പഞ്ചായത്ത് ഒരുക്കി നൽകിയില്ലെന്നാണ് മറ്റൊരാക്ഷേപം. ഇപ്പോൾ 1 ആഴ്ചയായിട്ട് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട്. കറണ്ട് ബില്ല് ഇപ്പോൾ നമ്മളല്ല, കമ്മിറ്റിക്കാരായതിന് എല്ലാവരും മാസം തോറും ബില്ല് കെട്ടുന്നുണ്ട്. ഇവർ കൊണ്ടുപോയിട്ട് അടക്കുന്നുണ്ട്. പഞ്ചായത്തുകാർ അടക്കുന്ന സമയത്തും അവർ കെട്ടാത്തത്. ഇപ്പോൾ 12 ലക്ഷത്തോളം ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഫീസ് ഊരിട്ട് അവർക്ക് തോന്നുമ്പോൾ അവർ ഫീസ് ഊരിട്ട് പോകുന്നു. ഇതിപ്പോൾ നമ്മൾ എന്താക്കേണ്ടത് നമുക്കറിയില്ല. സംഭവം എന്ന് വെച്ചറിഞ്ഞാൽ എന്ത് കമ്മിറ്റി നമുക്കറിയില്ലല്ലോ. നമുക്കിപ്പോൾ കമ്മിറ്റിക്ക് തന്നതിന് ശേഷമല്ലേ നമുക്കറിയുന്നത്. അവരിപ്പോൾ എത്രത്തോളം ഒരു മുടങ്ങാതെ പൈസ കിട്ടുന്നുണ്ട്. പഞ്ചായത്തുകാർ ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടി എടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ വെള്ളം കിട്ടണം. സംഭവം നമ്മൾ ഇതേ ഒരു വെള്ളത്തിനാണ് ജീവിക്കുന്നുള്ളത്. വേറെ നമുക്കിപ്പോൾ ഒരു കുഴൽ കിണർ കുത്തതൊന്നും അവസ്ഥയിൽ നമുക്കില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ വർഷങ്ങൾക്ക് മുൻപുള്ള കുടിശ്ശിക ഉടൻ അടച്ചു തീർത്ത് വൈദ്യുതി പുനഃസ്ഥാപിച്ച് കുടിവെള്ള വിതരണം തുടരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.